നമസ്കാരം. ഇന്നലെ നടന്ന കോപ്പ ഡെൽ റേ മത്സരം റയൽ മാഡ്രിഡിനും പരിശീലകൻ കാർലോ ആൻസലോട്ടിക്കും വളരെ നിർണായകമായിരുന്നു. ഒരു തോൽവി കൂടി കഴിഞ്ഞാൽ കാർലോ ആൻസലോട്ടി റയൽ മാഡ്രിഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അവസ്ഥ. അത് ഇന്നലെ മത്സരത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരുന്നു. റയലിനെ സംബന്ധിച്ച് ലോകകപ്പിന് മുമ്പ് നേടിയ ജയവും മികച്ച ഫോമുമൊക്കെ ലോകകപ്പിന് ശേഷം തെല്ലൊന്ന് നഷ്ടപ്പെട്ടതിനാൽ തന്നെ ആരാധകരെല്ലാം വളരെ നിരാശയിലുമായിരുന്നു. മത്സരത്തിൻ്റെ ആദ്യ പകുതി റയൽ 2 ഗോളിന് പുറകിൽ ഏകദേശം തോൽവി ഉറപ്പിച്ച അവസ്ഥ. പിന്നീടുള്ള 45 മിനിറ്റുകൾ അതിനിർണായകം. ഏകദേശം ജീവിതത്തിനും മരണത്തിനും ഇടയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു 45 മിനിറ്റുകൾ. 45 മിനിറ്റുകൾക്കിടയിൽ എന്തൊരു അത്ഭുതം സംഭവിച്ച റയൽ മാഡ്രിഡ് ആ മത്സരം സ്വന്തമാക്കാൻ സാധിക്കും. മത്സരത്തിൽ ഭൂരിഭാഗവും കൺട്രോൾ ചെയ്ത വിആർആറിനെ തോൽപ്പിക്കാൻ സാധിക്കും. ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഹാഫ് ടൈമിന് ശേഷം ഉയർത്തിയിരുന്നു. അതുതന്നെയല്ല, ആ മത്സരത്തിൽ ഹാഫ് ടൈമിന് ശേഷമുള്ള ഒരു ഷോർട്ട് ബ്രേക്ക് റയൽ മാഡ്രിഡിനെ ആ മത്സരത്തിൽ തിരികെ കൊണ്ടുവന്നുവെന്നാണ് കാർലോ ആൻസലോട്ടി പറയുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഹാഫ് ടൈമിൽ ഞങ്ങൾ വളരെയധികം നിരാശയായിരുന്നു. ഞാൻ എൻ്റെ താരങ്ങളോട് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടു. ഞങ്ങൾ മത്സരത്തിൽ ഒരുപാട് തെറ്റുകൾ വരുത്തി. ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിച്ചാൽ നമ്മൾ ഈ മത്സരം ഉറപ്പായിട്ട് പരാജയപ്പെടുമെന്നും നമ്മൾ നല്ല രീതിയിൽ ശ്രമിക്കണമെന്നും ഞാൻ പറഞ്ഞു. അത്തരത്തിലുള്ള എൻ്റെ വാക്കുകൾ ഒരുപക്ഷെ അവരെ മാറ്റം വരുത്തിയിട്ടുണ്ടാവാം. ഞങ്ങളുടെ മത്സരത്തിൽ ഞങ്ങൾ കൂടുതൽ വേഗത കൊണ്ടുവന്നു. അവരെ ഞങ്ങൾ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്തു. അത്തരത്തിലുള്ളൊരു ഡിസ്റ്റർബൻസാണ് കളിയിൽ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തന്നത്. ഞങ്ങൾ ആദ്യത്തെ 2 ഗോൾ നേടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഈ മത്സരം സ്വന്തമാക്കാൻ സാധിക്കുമെന്നും കൂടുതൽ വേഗത്തിൽ കളിച്ചാൽ 1 ഗോൾ കൂടി നേടി മത്സരത്തിൽ ജയം തന്നെ സ്വന്തമാക്കി മടങ്ങാമെന്നും എനിക്ക് ഉറപ്പായിരുന്നു. അതുതന്നെയാണ് സംഭവിച്ചത്. എൻ്റെ താരങ്ങളെല്ലാം മിടുക്കരാണ്, അവർക്കതിനുള്ള കഴിവുണ്ട്. ആ ഒരു ഇൻറ്റൻസിറ്റി എല്ലാ മത്സരങ്ങളും കാണിക്കണമെന്ന് മാത്രം. ഇതാണ് കാർലോ ആൻസലോട്ടി പറഞ്ഞത്. കാർലോ ആൻസലോട്ടിയെ പോലെ വളരെ പ്രഗത്ഭനായ ഒരു പരിശീലകനെ സംബന്ധിച്ച് അവസാന കുറച്ച് മത്സരങ്ങളിൽ കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് റയൽ മാഡ്രിഡ് ഒരു രാജകീയ ടീമാണെന്നും അവർക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നും ഉറപ്പുണ്ടായിരുന്നു. കൂടുതൽ മികച്ച താരങ്ങളെ ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിലൊപ്പം കൂട്ടാൻ റയൽ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള താരങ്ങളുടെ കടന്നുവരവോട് കഴിഞ്ഞ വർഷത്തെ പോലെ ചാമ്പ്യൻസ് ലീഗും സ്പാനിഷ് കിരീടവും ഒക്കെ നേടുന്നെടുത്താമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ബാഴ്സലോണയുമായി സ്പാനിഷ് ലീഗിൽ 3 പോയിന്റ് പുറകിലാണ് റയൽ. റയൽ ജയിച്ചാൽ മാത്രം പോലെ ബാഴ്സ് തോക്കാനും അവർ ഇനിയുള്ള മത്സരങ്ങളിൽ ആഗ്രഹിക്കും. കൂടുതൽ കടുത്ത മത്സരങ്ങൾക്ക് റയൽ മാഡ്രിഡ് ഒരുങ്ങുകയാണെന്ന് കാർലോ ആൻസലോട്ടി പറഞ്ഞു നിർത്തിയ വാക്ക്. എന്തുതന്നെയാണ് റയൽ മാഡ്രിഡിൻ്റെ ഒരു തിരിച്ചു വരാനാണ് ഇന്നലെ നടന്ന മത്സരത്തിൽ ആരാധകർ സാക്ഷ്യം വഹിച്ചത്. ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട 2-ാമത്തെ വാർത്ത ഇന്നലെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മെസ്സി പോരാട്ടം. അതെ, അത്തരത്തിലുള്ളൊരു പോരാട്ടത്തിന് ആ ഒരു വിശേഷണം മാത്രമേ നൽകാൻ സാധിക്കൂ. ലോക ഫുട്ബോളിൽ എന്തുകൊണ്ടാണ് ഇരുതാരങ്ങളും രാജസിംഹാസനത്തിൽ മുടിചൂടാൻ വന്നന്മാരെ ഇരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന പ്രകടനമാണ് ഇന്നലെ ഇരുതാരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. 60 മിനിറ്റുകൾക്ക് ശേഷം ഇരു ടീമുകളും താരങ്ങളെ പിൻവലിക്കുന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇരു താരങ്ങളും കളത്തിൽ നിറച്ചു കളിച്ചു. 2 താരങ്ങളും ഈ പ്രായത്തിലും ലോക ഫുട്ബോളിലെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന വിശേഷണത്തിന് അർഹനായിരിക്കുമെന്ന് അവർ രണ്ടുപേരും തെളിയിച്ചു. റൊണാൾഡോയെ സംബന്ധിച്ച് തന്നെ പുതിയൊരു ക്ലബിലേക്കുള്ള കടന്നുവരവ്. വ്യത്യസ്തരായ ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങളുമായിട്ടാണ് ഇന്നലെ റൊണാൾഡോയുടെ ടീം അരങ്ങേറിയതെങ്കിൽ മെസ്സിയെ സംബന്ധിച്ച് വർഷങ്ങളായി ഒരുമിച്ച് കളിക്കുന്ന താരങ്ങളാണ് മെസ്സിയുടെ കീഴിലാണ് നടന്നത്. പക്ഷേ റൊണാൾഡോയെ സംബന്ധിച്ച് അദ്ദേഹം മത്സരത്തിൽ വളരെ പെട്ടെന്ന് ടെമ്പോ കണ്ടെത്തുകയും തൻ്റെ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ചില പ്രകടനങ്ങളൊക്കെ റൊണാൾഡോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. റൊണാൾഡോ നടത്തിയ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ തേടി മാൻ ഓഫ് ദി മാച്ച് വന്നത്. എന്തുതന്നെയാണ് റൊണാൾഡോയെ സംബന്ധിച്ച് അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതിനുള്ള ഒരുപടി മുകളിലുള്ളൊരു പ്രകടനവും ഒരു സ്റ്റാർട്ടുമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. കൂടുതൽ ഗോളുകൾ തൻ്റെ സൗദി സീസണിൽ വരുമെന്ന് റൊണാൾഡോ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. മെസ്സിയെ സംബന്ധിച്ച് ഇനി വളരാനിരിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ ഉൾപ്പെടെ തന്നെ ലോകകപ്പിലെ മികച്ച ഫോം പിന്തുടർന്ന് ചാമ്പ്യൻസ് ലീഗിലും ഒരിക്കൽ കൂടി PSG അവർ ആഗ്രഹിക്കുന്ന കിരീടത്തിൽ എത്തിച്ച് ഒരു മടക്കമായിരിക്കും മെസ്സിയും ആഗ്രഹിക്കുക. കൂടുതൽ മികച്ച ഫുട്ബോൾക്കാരെ ആരാധകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ദിവസം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പ്രതീക്ഷയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.